നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പാഠത്തിന്റെ പേര് പൂക്കളും ആണ്ടറുതികളും. ഇതിന്റെ കർത്താവ് വി ടി ഭട്ടതിരിപ്പാടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച്? അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ചിലതറിയാം. കേരള നവോത്ഥാന ചിന്താധാരയിലെ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരാളാണ് വി ടി. 1896 മാർച്ച് 24 ജനനം. അച്ഛൻ തുപ്പൻ ഭട്ടതിരിപ്പാട്, അമ്മ ശ്രീദേവി അന്തർജന. വെള്ളിത്തിരുത്ത് താഴത്ത് മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നതായിരുന്നു വി ടിയുടെ ശരിയായ നാമം. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം 1920 ഉണ്ണുനീ നമ്പൂതിരി മാസികയിൽ പ്രസിദ്ധീകരിച്ചു. 1929 നാടകമായി അവതരിപ്പിച്ചു. അന്തർജന വേഷ പരിഷ്കരണം, മിശ്രഭോജനം, കുടുംബമുറിക്കൽ തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകി. നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ പുനർവിവാഹം നടത്തി. നമ്പൂതിരിയെ മനുഷ്യനാക്കുക, ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള സാഹചര്യമൊരുക്കുക, മിശ്ര വിവാഹം നടപ്പിലാക്കുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് കണ്ണീരും കിനാവും. 1982 ഫെബ്രുവരി 12 അദ്ദേഹം അന്തരിച്ചു. വി ടിയെ കുറിച്ച് നമ്മളെല്ലാവരും പഠിച്ചു, കൂടുതൽ അറിഞ്ഞു ആരായിരുന്നു വി ടി എന്നും അദ്ദേഹത്തിന്റെ ചിന്ത, ലക്ഷ്യം എന്നിവ എന്തായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കി. അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിന് വേണ്ടി അവരെ വെളിച്ചത്തേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതേറെക്കുറെ വിജയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ അതിനെ നേട്ടം കൈവരിച്ചു. അദ്ദേഹത്തിന്റെ വെടിവെട്ടം എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, പൂക്കളും ആണ്ടറുതികളും. നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ ലേഖനം കൊണ്ടുവരുന്നത്. അതിമനോഹരമായ നമ്മുടെ കേരളം, ചെടികളും മരങ്ങളും പൂക്കളും പുഴകളും എല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കേരളത്തെ അദ്ദേഹം ഇതിലൂടെ വരച്ചു കാണിക്കുന്നുണ്ട്. നമുക്കറിയാലോ അല്ലേ എത്ര മനോഹരമാണ് നമ്മുടെ കേരളമെന്ന്. നിറയെ പച്ച പിടിച്ചു കിടക്കുന്നതാണ് നമ്മുടെ കേരളം, അതിമനോഹരമാണ്. വയലേലകള്, തെങ്ങിൻ തലപ്പുകള്, ചെടികള് എല്ലാം ഉണ്ട്. അതിനനുസരിച്ച് ഒരു കാർഷിക ഭൂമിയുമുണ്ട്. ദൈവം അനുഗ്രഹിച്ച് നല്ല കാലാവസ്ഥയും ഋതുക്കളും നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം കാർഷിക വൃത്തിയിൽ ഒന്നാമത് നിൽക്കുന്നു. കൃഷിയായിരുന്നു നമ്മുടെ ആദ്യ പിതാക്കന്മാരുടെ എല്ലാം തൊഴിൽ. സ്വയം കൃഷി ചെയ്ത് വിശപ്പടക്കുന്നതായിരുന്നു. ഇന്നാണ് നമ്മള് മറ്റ് സംസ്ഥാനങ്ങളെയെല്ലാം അന്വേഷിച്ചു പോകുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ സ്വയം ജോലി ചെയ്ത് അതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. നമ്മുടെ തൊടിയിലെല്ലാം നിറയെ ചെടികളും പൂക്കളും നിറഞ്ഞു നിൽക്കും. ആ പൂക്കളെടുത്ത് പൂക്കളമിടുകയും മാല കോർത്ത് തലയിൽ ചൂടുകയും എല്ലാം ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എല്ലാ വീട്ടുമുറ്റത്തും ഉണ്ടായിരുന്നു ഒരു തുളസിത്തറ, ഐശ്വര്യത്തിന്റെ പ്രതീകമായിരുന്നു അത്. അതുപോലെ തന്നെ മുല്ലത്തറയും. മുല്ലച്ചെടിയില്ലാത്ത വീടുകൾ ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് മുല്ല പെറുക്കി കോർത്ത് മാലയാക്കി ചൂടി ദേവദർശനത്തിന് പോകുന്നു. ദേവന് പൂജ വയ്ക്കാനായിട്ടുള്ള പൂക്കളും കരുതുന്നു. ഇതെല്ലാം നമ്മുടെ കേരളത്തിന്റെ ഒരു ഐശ്വര്യമായിരുന്നു. ഇന്നതുണ്ടോ? ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് എവിടെയാണ് മുല്ലത്തറ, എവിടെയാണ് തുളസിത്തറ? നമ്മൾ ഒരു ഓണം വന്നാൽ പൂക്കൾ അന്വേഷിച്ചു പോകുന്നത് എവിടേക്കാ? മുറ്റത്തേക്കാണോ അതോ അങ്ങാടിയിലേക്കാണോ മാർക്കറ്റിലേക്കാണോ പോകുന്നത്? എല്ലാം മാറി മാറി മറഞ്ഞു അല്ലേ. അന്നത്തെ ഒരു മനോഹരമായ കേരള ഭംഗിയെ കുറിച്ച് വി ടി ഈ ലേഖനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.
വീട്ടി ഇവിടെ പറയാണ് കൃഷിയാണ് നമ്മുടെ കുലത്തൊഴിൽ എന്നിരുന്നാലും കൃഷി കുടുംബങ്ങളിൽ പൊന്നാണയങ്ങൾ വളരെ കുറവാണ് അതിനു പകരമായി ദൈവം കനിഞ്ഞു നൽകിയതാണ് ഈ പൂക്കളെല്ലാം എന്ന് പറയും പൂക്കൾക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെ നമ്മുടെ ഓരോ ആഘോഷങ്ങളിലും ഉണ്ട് ഓണത്തിനായിരുന്നാലും വിഷുവിനായിരുന്നാലും മറ്റേതേ ആഘോഷങ്ങൾക്കും കേരളീയർക്ക് പൂക്കൾക്ക് ഒരു പ്രധാന സ്ഥാനം കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം ഈ പാഠഭാഗത്ത് വീട്ടി അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഈ പാഠഭാഗം വായിച്ചു മനസ്സിലാക്കുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും നമുക്ക് പാഠഭാഗം വായിക്കാം എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക പൂക്കളും ആണ്ടറുതികളും കേരളം ഒരു കാർഷിക രാജ്യമാണ് പക്ഷേ ഇവിടത്തെ കൃഷിവല കുടുംബങ്ങളിൽ എന്നും പൊന്നാണയങ്ങൾക്ക് പഞ്ഞമാണ് ആ അപൂർണതയ്ക്ക് ഒരു ഉപശാന്തി എന്ന പോലെ പ്രകൃതി വാരി വിതറുന്ന മറ്റൊരു പൊന്നാണയം ഇവിടെ സമൃദ്ധമായി വിളയുന്നുണ്ട് പൂക്കൾ ഈ നാടിൻ്റെ ഐശ്വര്യത്തിനും ആത്മോർക്കഷ്ടത്തിനും ഈ പുഷ്പസമ്പത്ത് കേരളീയ ജനത തികച്ചും ആസ്വദിച്ച് പോരുന്നുണ്ട് താനും എന്താണ് പറയുന്നത് കൃഷിയാണ് നമ്മുടെ കുലത്തൊഴിൽ എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ കൃഷി ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന മിച്ചം വരുന്നത് വളരെ കുറവാണ് എന്നാണ് പറയുന്നത് നമുക്ക് കിട്ടുന്ന സമ്പത്ത് വളരെ കുറവാണ് അതുകൊണ്ടാണ് പൊൻ നാണയങ്ങൾക്ക് പഞ്ഞമെന്ന് പറയുന്നത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലം വളരെ കുറവാണെന്നാണ് കുറെ അധ്വാനിക്കുന്നുണ്ട് കഷ്ടിച്ച് വിശപ്പിടക്കാനേ കർഷകർക്ക് സാധിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് അപ്രതീക്ഷിതമായി വരുന്ന കാലാവസ്ഥയിലെ വ്യതിയാനങ്ങളെല്ലാം ബാധിക്കുന്നത് ഏറെയും കൃഷിക്കാരെയാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി നമ്മൾ അനുഭവിച്ച നമ്മുടെ പ്രളയവും മറ്റെല്ലാം തന്നെ ആർക്കാണ് നഷ്ടം വരുത്തുന്നത് കൂടുതലായി നഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് കൃഷിക്കാരാണ് നമ്മൾ വർത്തമാന പത്രങ്ങളിലായിരുന്നാലും വാർത്താ ചാനലുകളിലായിരുന്നാലും കൃഷി കുടുംബങ്ങളിലെ കടക്കെണിയെക്കുറിച്ചും അവർക്ക് വായ്പ അടച്ചു തീർക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്ന കർഷകരെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് വീട്ടി പറയുന്നത് അങ്ങനെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളിൽ പൊൻനാണയങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം പൊൻനാണയം എന്ന് പറഞ്ഞ് നമുക്കറിയാം സ്വർണ്ണ നാണയം സമ്പത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അവരുടെ മനസ്സിനൊരു ശാന്തി നൽകാൻ ദൈവം കനിഞ്ഞു നൽകിയതാണ് ഒരു ആത്മസംതൃപ്തിക്ക് എന്നോണം ദൈവം കനിഞ്ഞു നൽകിയതാണ് കാണുന്ന പൂക്കളെല്ലാം എന്നാണ് പറയുന്നത് പൊൻ നാണയങ്ങളായിട്ടാണ് ദൈവം ഈ പൂക്കളെ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അത്രയ്ക്കും സ്ഥാനം പൂക്കൾക്ക് കൊടുക്കുന്നുണ്ട് വീട്ടി പട്ടതിരിപ്പാട് അത് അവരുടെ ഒരു ആശ്വാസമാണെന്നാണ് വീട്ടി പറയുന്നത് അടുത്ത ഭാഗത്തേക്ക് കടക്കാം നടുമുറ്റത്തൊരു മുല്ലത്തറയില്ലാത്ത വീടുണ്ടായിരുന്നില്ല മുറ്റത്തൊരറ്റത്ത് തുളസിത്തട കുളക്കരയിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന വെള്ളിയിലച്ചെടി തൊടി നിറയെ മുക്കുറ്റി മുക്കിലും മൂലയിലും തഴച്ചു നിൽക്കുന്ന മന്ദാരം ചെമ്പരത്തി കോളാമ്പി വഴിവക്കത്ത് കറുകനാമ്പ് തുമ്പക്കുടം വേലിക്കിടയിലൂടെ നിശബ്ദമായി പാളി നോക്കുന്ന ശംഖുപുഷ്പം കുന്നിൻ നിറുകയിൽ കൂത്താടുന്ന കാട്ടുപൂക്കൾ ഇങ്ങനെ ശബളാപമായ ഒരു പൂപ്പാലികയാണ് കേരളം കേരളത്തിലെ ഉണ്ടായിരുന്ന നാട്ടിന് പുറത്തെ പൂക്കളെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഓർഗാനിക് ഗാർഡനുകളൊന്നുമല്ല ഇവിടെ കാണിക്കുന്നത് ഇന്നൊക്കെ എങ്ങനെയാണ് നമ്മുടെ ചെടികളൊക്കെ ഉണ്ടായി വരാനായിട്ട് പ്രത്യേക സെറ്റപ്പാണ് അല്ലേ നെറ്റൊക്കെ വെച്ച് കെട്ടി അടിപൊളി സെറ്റപ്പാക്കി നിർത്തിയിട്ടാണ് നമ്മൾ പലരും ചെടികളെ വളർത്തുന്നത് പക്ഷെ ഇതൊന്നും നമ്മുടെ കേരളത്തിന് വേണ്ട ശരിക്കും അതിനനുസരിച്ചുള്ള നല്ലൊരു പ്രകൃതി തന്നെ ഋതുഭേദങ്ങൾ നമുക്കുണ്ട് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വിരിയാനുള്ള പൂക്കളെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഒരുപാട് പൂക്കൾ പല ഇനം പല നിറത്തിലുള്ള പൂക്കൾ ആ പൂക്കളുടെ പേരാണ് ഇവിടെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് മന്ദാരം ചെമ്പരത്തി കോളാമ്പി കറുകനാമ്പ് തുമ്പക്കുടം ശംഖുപുഷ്പം ഇവയെല്ലാം തന്നെ മുക്കുറ്റി തുമ്പപ്പൂ ഇതെല്ലാം നമുക്ക് നല്ല തൊട്ടാർവാടി ഇതൊക്കെ കേട്ടിട്ടില്ലേ ഇപ്പൊ നിങ്ങൾക്കൊക്കെ കാണാൻ കൊതിക്കുന്ന പൂക്കളാണ് ഇവയെല്ലാം ഇതൊന്നും ഇപ്പൊ നമുക്ക് പിക്ചറിലൂടെയാണ് അപൂർവം കാണാൻ പറ്റുകയുള്ളൂ ആ പൂക്കളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത്തരം പൂക്കൾ തിങ്ങി നിറഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു നമ്മളിന്ന് കാണുന്ന നമ്മുടെ ടേബിളിലൊക്കെ വെക്കുന്ന ഒരു പൂപ്പാത്രം പോലെ തിങ്ങി നിറഞ്ഞ് പൂക്കൾ നിൽക്കുന്ന ഒരു പൂപ്പാത്രം നമുക്കറിയാം നമ്മൾ അലങ്കരിച്ചിട്ട് വെച്ചിരിക്കുന്ന പൂപ്പാത്രത്തിൽ എത്രമാത്രം പൂക്കൾ ഉണ്ടായിരിക്കുന്നു
ഇടതിങ്ങി നിൽക്കുന്ന ഒരു പൂപാത്രം പോലെയാണ് നമ്മുടെ കേരളം എന്ന് വീട്ടി ഭട്ടതിരിപ്പാട് പറയുന്നു. പൂറക്കൽ, മാലകെട്ടൽ, പൂക്കളം വരയ്ക്കൽ, പൂജയ്ക്കൊരുക്കൽ ഇതെല്ലാം ഒരു ദിനാരംഭത്തിലെ നൈതിക ധർമ്മങ്ങളാണ്. കുളിച്ചു കുറിയിട്ട് പുരികുഴലിൽ പൂക്കൾ തിരുകി ദേവദർശനം കഴിച്ചെത്തുന്ന കേരളീയ വനിതകൾ ഈ നാടിന്റെ സാക്ഷാൽ ഗ്രാമലക്ഷ്മിമാരാണ്. എന്താണ് ഇന്ന് കാണുന്നത് പോലെ പെട്ടെന്ന് വെറുതെ ബാത്റൂമിൽ പോയി കുളിച്ച് അങ്ങനെ ഡ്രസ്സ് മാറി വണ്ടി സ്റ്റാർട്ടാക്കി ക്ഷേത്രത്തിലേക്ക് പോകുകയോ ആരാധനാലയങ്ങളിൽ പോകുകയോ ചെയ്യുന്ന രീതിയല്ല. ആദ്യം എന്ത് ചെയ്യും? കുളിച്ചൊരുങ്ങി വന്ന് നല്ല വസ്ത്രങ്ങളൊക്കെ എടുത്ത് പൂക്കൾ എറുത്തെടുത്ത് ദേവന് കാഴ്ചവെക്കാനുള്ള പൂക്കൾ മാല കോർത്തു, തലയിൽ ചൂടാനുള്ള മാല കോർത്തു, അത് തലയിൽ ചൂടി ഒരു ഇലയിൽ ദേവന് സമർപ്പിക്കാനുള്ള പൂക്കളുമായി പാടവരമ്പത്തുകൂടെ പറമ്പൻ അരികിലൂടെ പൂക്കൾക്കിടയിലൂടെ നടന്നു പോകുന്ന ഗ്രാമ ലക്ഷ്മിമാര് നമ്മുടെ ഒരു ഐശ്വര്യം തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. ചന്ദനക്കുറിയൊക്കെ ഇട്ട് തുളസിക്കതിരും ചൂടി വരുന്ന മുല്ലപ്പൂവും ചൂടി വരുന്ന ഓരോ തരുണിമണികളും കേരളത്തിന്റെ ഐശ്വര്യമായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നതും നമുക്ക് കാണാൻ പറ്റുന്നില്ല, വളരെ വിരളമായിട്ടാണ് അവയെല്ലാം നാം കാണുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഗ്രാമീണത നമുക്കിവിടെ വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോ നമുക്കറിയാം എങ്ങനെയായിരുന്നു മുന്നുണ്ടായിരുന്ന കേരളം എന്ന്. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ സാധിക്കുകയില്ല നിങ്ങളുടെ മാതാപിതാക്കളോടോ അതല്ലെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം അവരുടെയൊക്കെ ബാല്യകാലം എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അവരുമായി ഒന്ന് അതെല്ലാം ചോദിച്ചറിയുക, മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായി കേരളത്തെ അറിയാൻ ശ്രമിക്കണം. നമ്മുടെ കേരളത്തിലുള്ള സമ്പത്തിനെ, കേരളത്തിന്റെ ഐശ്വര്യത്തെ കൂടുതൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഈ പാഠഭാഗത്ത് തരുന്ന, ഇതിനോടനുബന്ധിച്ച് തരുന്ന നോട്ട് നിങ്ങൾ എഴുതിയെടുക്കണം. അത് മാത്രമല്ല ടെസ്റ്റ് എഴുതണം. അതിൻ്റെ ഒപ്പം നിങ്ങളുടെ പേരും ക്ലാസ്സും വയ്ക്കാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.